നിരവധി സഖാക്കൾ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് വളർത്തിയെടുത്ത മഹത്തായ ഈ പ്രസ്ഥാനത്തെ വ്യഭിചരിക്കുകയാണ് നിന്നെ പോലെയൊക്കെയുള്ള പരമനാരികൾ. എത്ര അവാസ്യമായിട്ടാണ് അൻവർ മുഖ്യമന്ത്രിയെ വിലയിരുത്തിയിരിക്കുന്നതും മുഖ്യമന്ത്രിയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മനസ്സിലാകും. പി ശശി സ്വന്തം സഹപ്രവർത്തകന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ വരെ പീഡിപ്പിച്ചു അല്ലെ? വ്യക്തിയാണ് പിണറായി വിജയൻ. പിണറായിക്കാരൻ വിജയൻ തിരിച്ച് കൊണ്ടുവരികയും അതും അയാളുടെ ഒരു ഏകാധിപത്യത്തിന്റെ ഒരു സ്വഭാവമാണ്. അതിനെ എതിർക്കാൻ ഒരു ഒറ്റ സഖാക്കളും ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഓഫീസിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് അവിടെ നിന്ന് അവിടുന്ന് പച്ചക്കൊടി കാണിക്കാതെ ഒരു നയപരമായ തീരുമാനം പോലും ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കുന്നു. പാർട്ടി പോലും ആ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അണികളോടും ജനങ്ങളോടും സമൂഹത്തോടും പ്രസ്ഥാനത്തോടും പൊതുജനങ്ങളോടും നാടിനോടും ഒക്കെ ചെയ്യുന്ന ജനങ്ങളുടെ മുന്നിൽ ഒരു പാർട്ടി സെക്രട്ടറി എത്രമാത്രം അപകാശനാകുന്നു, അധപതിച്ചിരിക്കുന്നു. നാടിനും കുടുംബത്തിനും സമൂഹത്തിനും സഹജീവികൾക്കും നാശമായ അന്തം കമ്മികളെ നമസ്കാരം. നിരവധി സഹാക്കന്മാർ ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, CPIM. ഈ CPIM ഇന്ന് പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ, കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ടവനായ മുഖ്യമന്ത്രിയുടെ കുടുംബസ്വത്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്നത്. പക്ഷേ അതിനടിവരയിട്ടുകൊണ്ട് ഇപ്പോൾ PV അൻവർ പറഞ്ഞ വാദങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് P ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിശുദ്ധനാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ പാർട്ടിയും അത് ശരിവെച്ചു കൊടുത്തിരിക്കുകയാണ്. പാർട്ടിയിൽ ജനങ്ങൾക്കും PV അൻവറിനും സഖാക്കൾക്കുമൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ എന്ന, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, വെറുക്കപ്പെട്ടവനായ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു കുടുംബ സ്വത്തായി ഈ മഹത്തായ പ്രസ്ഥാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് സഖാക്കന്മാർ ചോരയും നീരും ജീവനും ജീവിതവും ഒക്കെ കൊടുത്താണ് സഖാക്കന്മാരും രക്തസാക്ഷികളും ഒക്കെ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. അത് ഇതുപോലെ പാർട്ടിക്ക് ദ്രോഹം മാത്രം ചെയ്ത ഒരു വ്യക്തിയുടെ കുടുംബ സ്വത്തായി അധപതിക്കുമ്പോൾ ഒരു സഖാവ് കൂടിയായ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അയ്യോ, ഞാൻ അങ്ങനെ ഒരു വിശേഷണം എനിക്ക് വേണ്ട. പക്ഷേ നമ്മളിതിനകത്തൊരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് സുമേഷ് പറഞ്ഞതുപോലെ പാർട്ടിക്ക് ദോഷം മാത്രം ചെയ്യുന്നതെന്ന് പാർട്ടിക്ക് തോന്നിയിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തു നിന്നവർക്ക് മാത്രമാണ്, ജനങ്ങൾക്ക് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. പാർട്ടിക്കാർക്ക് ഇതുവരെയും പാർട്ടിക്ക് ദോഷമാണെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ പാർട്ടിക്കകത്ത് കുറേ ആൾക്കാർക്ക് അത് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു, അവർക്ക് അത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അവർ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പാർട്ടിയുടെ നേതൃത്വത്തിന് അതിൽ നിന്നും വിട്ടുമാറാൻ കഴിയില്ല. കാരണം പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ കീഴിലായിപ്പോയി. കാരണം ഒരു ഗവൺമെൻറ് ഭരിച്ചിരിക്കുമ്പോൾ ഒരു ശശിയുടെ വിഷയം തന്നെ നമ്മൾ നോക്കുമ്പോൾ ശശിയുടെ പോട്ടെ, ശശിയുടെ അവിടെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശശി, പിന്നെ P ശശിയുടേതാണ്. P ശശിയെ തൊടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പിണറായി വിജയൻ എന്ന ഈ ഒരു 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 വിശേഷിപ്പിക്കാൻ എങ്കിലും ഞാൻ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനുള്ള സ്വാധീനം, അതായത് അയാൾക്കുള്ള സ്വാധീനം, അയാൾ വിചാരിച്ചാൽ ഈ പാർട്ടിയിൽ എന്തും നടക്കും. ഇത്രയും സഖാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഇപ്പോൾ PV അൻവർ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദനെ കണ്ട് പരാതി കൊടുത്തപ്പോഴേക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ വരെ പറഞ്ഞത് അതിനൊരു അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നൊക്കെയാണ്. കാരണം P ശശിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, P ശശി സ്വന്തം സഹപ്രവർത്തകന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ വരെ പീഡിപ്പിച്ചു അല്ലെ? വ്യക്തിയാണ്. ഒരു DYFI പ്രവർത്തകന്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം നേരിട്ട ഒരാളാണ്. ആ P ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എന്താണ് ഈ പിണറായിക്കാരൻ വിജയൻ തിരിച്ച് കൊണ്ടുവരികയും അതും അയാളുടെ ഒരു ഏകാധിപത്യത്തിന്റെ ഒരു സ്വഭാവമാണ്. അതിനെ എതിർക്കാൻ ഒരു ഒറ്റ സഖാക്കളും ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ആ P ശശിയെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചത് മുതൽ, പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രതിഷ്ഠിച്ചത് മുതലാണ് ഈ ഒന്നാമത് ചീഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരായി ഇപ്പൊ അളിഞ്ഞു തുടങ്ങി. ഇപ്പോ ചീഞ്ഞളിഞ്ഞ് നാറി പുഴുവരിച്ചു തുടങ്ങി. ആ കണക്കിലേക്ക് ഈ പിണറായി വിജയന്റെ സർക്കാർ എത്തിയിരിക്കുക. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ഇത്രയും, ഈ പാർട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റിനെ നിയന്ത്രിക്കേണ്ടതാണ് പാർട്ടി എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് പാർട്ടി പണ്ട് മുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ചും അല്ലാതെ ആയിരുന്നാലും, ഇപ്പം UDF ആയിരുന്നാൽ പോലും ഗവൺമെന്റിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസും UDFമാണ്. അതുപോലെ ഇടതുമുന്നണി ആകുമ്പോൾ ഗവൺമെന്റ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ CPMഉം LDFഉം ആണ്.
പൊതുവിൽ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അനുസരിച്ച് ഇടത് മുന്നണി സർക്കാരുകളെ കംപ്ലീറ്റ് നിയന്ത്രിച്ചിരുന്ന പാർട്ടി ഓഫീസുകളാണ്. പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ നയപരമായ തീരുമാനങ്ങൾ പോലും, സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ പോലും പാർട്ടി ഓഫീസിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് അവിടുന്ന് അവിടുന്ന് പച്ചക്കൊടി കാണിക്കാതെ ഒരു നയപരമായ തീരുമാനം പോലും ഗവൺമെൻറ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം പാർട്ടി അപ്രസക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതാണ് സെക്രട്ടറി അപ്രസക്തമായിരിക്കും. അതാണ് ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുള്ള ജില്ലകളാണ് കണ്ണൂരും ഇടുക്കിയും ഒക്കെ. ഈ കണ്ണൂർ, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ വളരെ രൂക്ഷമായ വിമർശനമാണ് നേരിടേണ്ടി വന്നത് പിണറായി വിജയന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിഞ്ഞതിന് ശേഷം, അതിനുശേഷം ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോഴും എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്. പിണറായി വിജയൻ അറിയാം, ഒരു കൂട്ടുകള്ളന്മാരാകുമ്പോൾ അവർ എപ്പോഴും അടുത്തുള്ളവനെ, അടുത്ത് കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ. പക്ഷെ പാർട്ടി പോലും ആ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അണികളോടും ജനങ്ങളോടും സമൂഹത്തോടും പ്രസ്ഥാനത്തോടും പൊതുജനങ്ങളോടും നാടിനോടും ഒക്കെ ചെയ്യുന്ന ഒന്നുമല്ല. കാരണം ആ പാർട്ടി അങ്ങനെ ചതിയെന്നല്ല, ആ പാർട്ടി അങ്ങനെ ആയി. ഇനി അതിനകത്ത് അതിനിയ തിരിച്ചു വരവ് ആ പാർട്ടിക്ക് ഉണ്ടാവില്ല. അതായത് ഇനി ഒരു പാർട്ടി കൺട്രോളിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ പാർട്ടിക്ക് നടക്കില്ല. ചില വ്യക്തികൾക്ക് അതിനിപ്പോൾ പാർട്ടി ആയിരുന്നാലും ഗവൺമെൻറ് ഇല്ലാതായാൽ പോലും, ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പോലും ഈ പാർട്ടി ഇനി ശുദ്ധീകരിക്കാൻ വലിയ പാടാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ആൾക്കാർ, അതായത് ഒരു പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേരെ, ഇപ്പൊ പവർ ഗ്രൂപ്പ് ഒരാളാണ്, നാളെ അത് രണ്ടോ മൂന്നോ പേരാകാം. ആ പവർ ഗ്രൂപ്പിന്റെ കയ്യിലായിരിക്കും പാർട്ടി. പാർട്ടിക്ക് പിന്നെ ഇനി ഇനി അതിന് മോചനമില്ല. പാർട്ടിയുടെ ഒരു കൂട്ടായ പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ ഒരു സമിതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും, പാർട്ടി സംസ്ഥാന സമിതി എന്നുള്ള ഒരു സമിതി ഉണ്ടെങ്കിൽ പോലും, അതൊക്കെ വെറും ഒരു പേരിനുള്ള ഒരു സമിതിയായിട്ട് മാറും. ഈ പവർ ഗ്രൂപ്പ് കാര്യങ്ങൾ ആലോചിക്കും, അത് അവിടെ കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിലും പാർട്ടി സംസ്ഥാന സമിതിയിലും ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യും, അത് അവിടെ ചർച്ച ചെയ്യും, ഇംപ്ലിമെൻ്റ് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരിച്ച് തിരിച്ചു വന്നിട്ട് അപ്പം പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പം ഈ പാർട്ടി നമ്മൾ കാണുന്നത് ജനങ്ങളുടെ മുന്നിൽ ഒരു പാർട്ടി സെക്രട്ടറി എത്രമാത്രം അപകാശനാകുന്നു, എഴുതി തന്നില്ലല്ലോ, എഴുതി തന്നാൽ ഞാൻ ശശിക്കെതിരെ ഒരു പരാതി ഞങ്ങളുടെ കയ്യിലില്ല, അൻവർ തന്നതിൽ ശശിയെ കുറിച്ചുള്ള പരാമർശമില്ല, അതുകൊണ്ട് ആ പരാതി ഞങ്ങൾ പരിഹരിക്കേണ്ട കാര്യമില്ലെന്നാണ് പിന്നെ എം വി ഗോവിന്ദൻ ജനങ്ങളുടെ മുമ്പിൽ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞത് അപ്പം കൊണ്ടൊന്ന് എഴുതി കൊടുത്തു. അപ്പൊ എഴുതി കൊടുത്തപ്പോ രണ്ട് പരാതി ആയിരിക്കുകയാണ് ഇപ്പോൾ ശശിക്കെതിരായിട്ട്. ഒന്ന്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ശശിയെ പരാമർശിച്ചിട്ട്, കാരണം അത് പിന്നെ അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതിയാണ്, അതിൽ അൻവറിനെ കുറിച്ച് ഞാൻ പരാതിപ്പെട്ടാൽ അതിൽ പ്രയോജനമില്ല, കാരണം മുഖ്യമന്ത്രി അതിനെ ചുരുട്ടിക്കൊട്ടിയെടുത്ത് വീണ്ടും ഈ ഇയാളെ കയ്യിൽ തന്നെ കൊടുക്കും, ശശിയുടെ കയ്യിൽ തന്നെ കൊടുക്കും. അപ്പോൾ ശശിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശശിക്കെതിരായ പരാതി പരിഹരിക്കാൻ ഈ മുഖ്യമന്ത്രി ശശിയുടെ കയ്യിൽ തന്നെ കൊടുക്കും. പിന്നെ ഞാൻ അങ്ങനെ ഒരു പരാതി എഴുതിയിട്ട് കാര്യമില്ലല്ലോ. എത്ര അപഹാസ്യമായിട്ടാണ് അൻവർ മുഖ്യമന്ത്രിയെ വിലയിരുത്തിയിരിക്കുന്നതും മുഖ്യമന്ത്രിയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മനസ്സിലായി. അത് വ്യാഖ്യാനിച്ചിരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ഒരു അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അല്ല, എന്തിനും ഒരു പാർട്ടിയുടെ ഒരു എം എൽ എ, ഭരണകക്ഷി എം എൽ എ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കൊണ്ട് കൊടുത്ത് കാര്യമില്ല, മുഖ്യമന്ത്രി ശശിക്കെതിരായിട്ട് ഞാൻ ഒരു പരാതി മുഖ്യമന്ത്രിയെ കൊടുത്താൽ ശശിയോട് തന്നെ ഇത് അന്വേഷിക്കുന്ന പറഞ്ഞ് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഞാൻ തന്നെ കൊടുക്കുന്നതെന്ന് പറയാം, അതുകൊണ്ടാണ് ഞാൻ പേരെഴുതാത്തതെന്ന് പറഞ്ഞു. ശരി, പേരെഴുതി ശശിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ എം വി ഗോവിന്ദന് വീണ്ടും കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ പരാതി വരട്ടെ ഞങ്ങൾ അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് അതങ്ങനെ പറ്റില്ല, അതിൽ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കഴമ്പില്ല, അയാളെ തന്നെ സ്വയം വായിച്ചു വെച്ചിട്ട് കഴമ്പില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സംഭവം എന്തോന്ന്, തലേ ദിവസം രണ്ടു ദിവസത്തിന് മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ശശി കറ കളഞ്ഞ ഒരു കുഴപ്പമില്ലാത്ത നല്ല വ്യക്തിയാണ്, അയാള് അക്കാര്യം നടപടിയെടുക്കുന്ന പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നവുമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ അതിനെതിരായിട്ട് പറയാനുള്ള ഒരു പാർട്ടി ധൈര്യമോ പാർട്ടി ആർജവമോ പാർട്ടി അച്ചടക്കമോ ഈ സി പി എം അല്ല. എനിക്ക് മനസ്സിലാകാത്തത് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പാർട്ടിയിൽ ഇപ്പൊ ഇ പി ജയരാജൻ ചെയ്ത തെറ്റ്, അതായത് പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നൊരു കൂടിക്കാഴ്ച നടത്തി എന്നത് മാത്രമാണ് പറയുന്നത്. അതിനേക്കാളും ഗൗരവകരമായ കുറ്റമാണ് എം അജിത് കുമാർ ചെയ്തത്. അതിനുവേണ്ടി ഇ പി ജയരാജൻ പതിറ്റാണ്ടുകളോളം അദ്ദേഹം പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ്, എങ്ങനെയുള്ള ആളാണെങ്കിലും പിന്നെ മന്ത്രിയായിരുന്ന ഒരാളാണ്, മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പക്ഷേ ഇവിടെ ഇവന്മാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, എം ആർ അജിത് കുമാറിന് പ്രശ്നമില്ല, വിജയന് പ്രശ്നമില്ല, ശശിക്ക് പ്രശ്നമില്ല. അല്ല, ഇപ്പം എം ആർ ഞാൻ ആലോചിക്കുന്നത് ഇതൊരു വെള്ളരിക്കപ്പെട്ടണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ്. അതായത്
ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി. അതിനകത്ത് ആ അന്വേഷണത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്നും പറഞ്ഞ് പോലീസ് മേധാവി തന്നെ ഒരു കുറിപ്പ് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കർശനമായും ഈ ഇയാളെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പല പ്രാവശ്യം നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഈ DGP പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പോലീസുകാരുടെ സമ്മേളനത്തിൽ ചെന്നിട്ട് ആരായിരുന്നാലും ഞാൻ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേരിട്ട് വേണ്ടിയിട്ട് പോയത്. പക്ഷെ അന്ന് അവിടെ വെച്ച് DGP പറഞ്ഞത് ഈ ഇയാളെ ഇനി ഈ DGP സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് DGPയുടെ തീരുമാനം. അതായിരുന്നു കാരണം അദ്ദേഹം ആ നിയമപരമായ കാര്യങ്ങളും അച്ചടക്ക പോലീസിന്റെ അച്ചടക്ക ചട്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്, ചുമ്പാന്ന് പറഞ്ഞതല്ല, അയാളെ മനസ്സിരുന്നുകൊണ്ട് പറഞ്ഞതല്ല, പോലീസിന്റെ ചട്ടങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ഇന്ന ചട്ടങ്ങൾ അനുസരിച്ച് ഇനി ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇയാളെ മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോഴും സംഭവിച്ചില്ല. ശരി, അന്വേഷണം നടത്തി, അന്വേഷണം വന്നു, അന്വേഷണം അയാളെ തന്നെ അയാൾക്കെതിരെ അന്വേഷണം നടത്തിയിട്ട് അയാളെ വെള്ളം പൂശിക്കൊണ്ടൊരു റിപ്പോർട്ട് കൊടുത്തു. അതിലും DGP പിന്നെ 4 പോയിന്റുകൾ പറഞ്ഞുകൊണ്ട്, കുറ്റപത്രം പോലെ 4 പോയിന്റുകൾ, കർശനമായ 4 പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. അതും വച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി അപ്പോഴും അയാളെ കസേരയിലിരുത്തിയിരിക്കുകയാണ്. ആലോചിച്ചു, ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് പൊതുജനത്തിന് ഞാൻ ഈ പറഞ്ഞത് കൊടുത്തോ? കാരണം എങ്ങനെയാണ് അയാൾ അതിനകത്ത് ഇരുത്തിക്കൊണ്ട് ആ കസേരയിലും ആ പവറിലും ഇരുത്തിക്കൊണ്ട് ഈ ആ ഒരു വിഷയത്തെ, അയാൾക്കെതിരായിട്ടുള്ള വിഷയത്തെ എങ്ങനെ അന്വേഷിക്കും? ആരന്വേഷിക്കും? DGP ഇറങ്ങി മൊത്തം അന്വേഷിക്കും. ഈ മറ്റ് ഘടകകക്ഷികളെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെങ്കിൽ ഇപ്പൊ ചെല്ലുന്നത് പ്രകാശ് ബാബു ഭയങ്കര എന്തൊക്കെയോ അങ്ങ് സംഭവിക്കുന്നു. വർഗീസ് മറ്റേ RJD അല്ല RJD വർഗീസ് ഒക്കെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അന്വേഷണം വെച്ചിട്ട് കാര്യം തോന്നുന്നു. ഇയാൾ ആ കസേരയിൽ തന്നെ ഇരുത്തിയിരിക്കുകയല്ലേ? ഇയാൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു ഒരു മാറി നിന്നിട്ട് അയാൾക്ക് വേറൊരു വകുപ്പ് കൊടുക്കുകയോ അല്ലെ മറ്റേതെങ്കിലും സ്ഥലം കൊടുക്കുകയോ ചെയ്തിട്ട് പോലീസ് വകുപ്പ് അല്ലാതെ IPSകാരുടെ പോലീസ് വകുപ്പ് അല്ലാതെ വേറെ പലതും ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരള മെറ്റൽസിന്റെ കൊണ്ട് സീനിയർ ജേക്കബ് തോമസിനെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാലോ ഈ അധമനായ ഇയാള് കാരണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇയാളെ കൊണ്ടിരുത്താൻ അയാളെ സർവീസ് കളയണ്ട, ശരി, കളയാൻ ആഗ്രഹം ഇല്ലെങ്കിൽ കളയണ്ട. പക്ഷെ പോലീസിന് സ്വാധീനിക്കാൻ പറ്റാത്ത തരത്തിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് വെച്ചിട്ട് അയാൾ അതും ചെയ്യുന്നില്ല. ആ DGP അതും ക്രമസമാധാന ചുമതലയുള്ള വകുപ്പിൽ പിടിച്ചിരുത്തിയിട്ടാണ് അന്വേഷണം നടത്തുന്നത്. ആരെ കാണിക്കാനാണ് ഈ അന്വേഷണം? അല്ല, എനിക്ക് പറയാനില്ല, അതായത് ശശി സ്ത്രീപീഡന കേസുകൾ, ഒന്നിലേറെ സ്ത്രീപീഡന കേസുകളിൽ ആരോപണ വിധേയനായി പാർട്ടിന്ന് തന്നെ എടുത്ത് കളഞ്ഞ ഒരു വ്യക്തിയാണ്. മാത്രമല്ല, നയനാരുടെ കാലത്തും ആരോപണ അന്നേ ഇയാൾ കുഴപ്പക്കാരനാണ്. എന്നിട്ടും ശശി ഒന്നും പറയാനില്ല. നിങ്ങൾ എടുത്തിരിക്കണ ഈ അന്തം കമ്മികളെ നിങ്ങളോട് പറയാനുള്ള, പിണറായി വിജയനെ അപ്പിയിട്ട് വെച്ചിട്ട് പറയണത് ചന്ദനമാണ്, അരച്ച ചന്ദനം ഞാൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും പാർട്ടി സമ്മേളനങ്ങളിൽ ഒരു കിണ്ണത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പിയിട്ട് കൊണ്ടുവച്ചാൽ അതിൽ നീയൊക്കെ വിരൽ മുക്കി നെറ്റിയിൽ കുറിപ്പ് വരച്ച് വേണമെങ്കിലും നാക്കിലും തൊട്ട് നക്കിയിട്ട് പോകുന്ന പരമനാറുകളായ നിങ്ങളെ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞോട്ടെ, പക്ഷെ ഇന്നിപ്പോ സഖാക്കന്മാരെല്ലാം അമ്പലങ്ങളിലൊക്കെ പോവില്ല, കാരണം RSS ഏറെ പിടിച്ചെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. കുറി നെക്കിലല്ലേ വേറെ പലയിടത്തും അടിച്ചുകൊണ്ടിരിക്കണ സഖാക്കന്മാരുണ്ട് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് അവന്മാര് കപടന്മാരല്ലേ അവരോട്. അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുപോലും നെറ്റിയിൽ ഇങ്ങനെ കുറിയും വരച്ച് ഞെളിഞ്ഞു പോകുന്ന അന്തം കമ്മികളായ മനുഷ്യരൂപം മാത്രമുള്ള ചിന്താശേഷിയില്ലാത്ത, ചിന്ത ചിതലരിച്ചു പോയ, തലച്ചോറില്ലാത്ത, സമൂഹദ്രോഹികളായ, വൈറസുകളേക്കാൾ അപകടകാരികളായ, നാടിനും കുടുംബത്തിനും സമൂഹത്തിനും സഹജീവികൾക്കും നാശമായ അന്തം കമ്മികളെ സഖാക്കളെന്ന് നിങ്ങളെ വിളിക്കാൻ കഴിയില്ല. കാരണം നിരവധി സഖാക്കൾ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് വളർത്തിയെടുത്ത മഹത്തായ ഈ പ്രസ്ഥാനത്തെ വ്യഭിചരിക്കുകയാണ് നിന്നെ പോലെയൊക്കെയുള്ള പരമനാറികൾ. നീയൊക്കെ ഇട്ടിരിക്കുന്ന ചെങ്കോണകം ഊരി വെച്ച് നീയൊക്കെ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. ബംഗാളിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ ഒരുപാട് താമസം വേണ്ട. അന്ന് കുറ്റിച്ചൂലും കക്കൂസ് കഴുകുന്ന ബ്രഷും കയ്യിൽ കിട്ടിയതൊക്കെയും എടുത്ത് അടിച്ച് നിന്നെയൊക്കെ ജനങ്ങൾ പൊതുനിരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം വരും. അന്ന് നിന്നെ ഒന്നും രക്ഷിക്കാൻ ഈ പിണറായി വിജയനും ശശിയും മറ്റവരും ഒന്നും കാണില്ല. അവരൊക്കെ ഉണ്ടായിട്ട് പോകും മറ്റ് പല സ്ഥലങ്ങളിലും. ഇവരെയൊക്കെ ഇപ്പോഴും പിന്താങ്ങുന്ന നിന്നെയൊക്കെ ജനങ്ങൾ, സ്ത്രീകൾ ഇതൊക്കെ സഹിച്ചും മടുത്തും കണ്ടും കേട്ടും സഹികെട്ടിരിക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നിന്നെയൊക്കെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്നൊരു ദിവസം വരും. ഓർത്തു വെച്ചോ.